കേരളത്തിൽ ചൂട് കൂടുന്നു രണ്ട് ജില്ലകൾക്ക് ജാഗ്രത നിർദ്ദേശം 30% നിരക്കിളവ് പ്രഖ്യാപിച്ച് കെഎസ്ആർടിസി നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിരക്കിളവ് പ്രഖ്യാപിച്ച കെഎസ്ആർടിസി ടേക്ക് ഓവർ റൂട്ടുകളിലാണ് നിരക്കിളവ് പ്രഖ്യാപിച്ചത് സ്വകാര്യ ബസ്സുകൾ അനധികൃതമായി ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളാണ് ഇവ 1.40 കിലോമീറ്ററിന് മുകളിലായി പുതുതായി ആരംഭിച്ച ടേക്ക് ഓവർ ബസ്സുകൾക്ക് നിരക്കിളവ് ബാധകമായിരിക്കും നാളെ വരെ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വണ്ടിയിടിച്ചു കൊല്ലപ്പെട്ട കേസിൽ ഐഎഎസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി സർക്കാരിന്റെ റിവിഷൻ ഹർജി അംഗീകരിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ് കേസിൽ നിന്നും വഫ ഫിറോസിനെ ഒഴിവാക്കി വഫയുടെ ഹർജി കോടതി പരിഗണിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര വിഷയമാണ് ഇതിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന്റെ ജാമ്യ ഹർജി തള്ളി ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് നിലവിൽ കാക്കനാട് ജയിലിലാണ് ശിവശങ്കർ കഴിയുന്നത് ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 15 ശിവശങ്കർ അറസ്റ്റിലാവുന്നത് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റുണ്ടായത് യൂണിടാക് കോഴക്കേസിൽ സ്വപ്നയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി കുറ്റകൃത്യത്തിൽ സുപ്രധാനമായ പങ്ക് സ്വപ്നയ്ക്കുണ്ടെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇഡി അറസ്റ്റ് വൈകിപ്പിക്കുന്നത് ആശങ്കജനകമാണെന്നും വ്യക്തമാക്കി അറസ്റ്റ് വൈകുന്നത് ഗൗരവതരമാണെന്നും കോടതി വ്യക്തമാക്കി ശിവശങ്കറിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ രാജ്യത്ത് പാൽവില കുതിച്ചുയരുന്നു പണപ്പെരുപ്പം മൂലം രാജ്യത്ത് പാൽവിലയിൽ 12% വർധനയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ലിറ്റർ പാലിന് വിപണിയിൽ ഇപ്പോൾ 57.15 രൂപ ഉയർന്നു ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം കാലിത്തീരയുടെ വില എന്നിവയാണ് പാൽവില കുതിച്ചുയരാൻ ഇടയാക്കിയത് ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് പെൻഷൻ തുകയായ 1600 രൂപ ഒരുമിച്ച് കിട്ടില്ല ക്ഷേമ പെൻഷനുകൾ ഇനി മുതൽ കേരളത്തിന്റെ വിഹിതം കേന്ദ്രത്തിന്റെ വിഹിതം എന്നിങ്ങനെ വേർതിരിച്ചാവും ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തുക പുതിയ സാമ്പത്തിക വർഷമായ ഏപ്രിൽ 1 മുതലാണ് കേന്ദ്രം ഈ പരിഷ്കാരം നടപ്പിലാക്കിയത് വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം ലംഘിച്ചതിന് BBCക്കെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥാപനത്തിലെ 2 മുതിർന്ന ജീവനക്കാരോട് ഹാജരാകാനും ഇഡി നിർദ്ദേശിച്ചതായാണ് വിവരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ BBC ഓഫീസുകളിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സർവേ നടത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ബിസിനസ്സിലൂടെ സ്വരൂപിച്ച് ലാഭം വകമാറ്റുന്നതിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ ഇടപെടൽ ജപ്പാനും കൊറിയൻ ഭൂഖണ്ഡത്തിനും മധ്യയുള്ള കടലിടുക്കിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണത്തിന് പിന്നാലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജപ്പാൻ നിർദ്ദേശിച്ചുവെങ്കിലും പിന്നീട് ഉത്തരവ് പിൻവലിച്ചു ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക